ഭർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം കഴിഞ്ഞ സന്ദേശത്തിൽ നാം ചിന്തിച്ചത് ആത്മീക വളർച്ചയ്ക്ക് തടസ്സം അഥവാ സ്വയം വഷ്ളാക്കൽ എന്ന വിഷയമാണല്ലോ എന്നാൽ ഇന്നീ വിഷയത്തിൽ രണ്ടാമത്തെ ഭാഗമായ ബി പാർട്ടിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പങ്കുവെക്കാം എന്ന് ഞാൻ കർത്താവിൽ ആഴ്ചിക്കുകയാണ് ആത്മമിത്രം മൃദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യസ്രോതാക്കൾക്ക് വന്ദനം വിശേഷാൽ അറിയിച്ച് കൊള്ളുന്നു ദൈവം നാമം പിന്മാറ്റത്തിൻ്റെ ഫലം മലാഖി പ്രവർത്തനത്തിൽ നിന്ന് നാം ഒന്ന് ചിന്തിച്ച് നിർത്തിയിരുന്നല്ലോ പിന്നീട് ഗലാത്ത ലേഖനം നാലാം അധ്യായത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാനുള്ളത് അവകാശ സർവത്തിനും യജമാനെങ്കിലും ദാസിനേക്കാൾ ഒട്ടും വിശേഷത ഉള്ളവനല്ല ഇന്നും ചിലർ ന്യായപ്രമാണത്തിൻ്റെ അടിമത്വത്തിൽ ഇരിപ്പാനായിട്ട് ധൈര്യപ്പെടുന്നു അത് ശൈശവത്വം വിട്ട് മാറാത്ത അവസ്ഥയാണ് കാണിക്കുന്നത് ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല എന്നാണ് അപ്പോസോലിന പൗലോസ് ഈ ഭാഗം സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴോ അതിൻ്റെ ഒമ്പതാം വാക്യം ഞാനൊന്ന് വായി വായിക്കട്ടെ ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞും ഇരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാനിച്ഛിക്കുന്നത് എങ്ങനെയെന്നാണ് അപ്പോസോലൻ ഈ ഭാഗത്ത് ചോദിച്ചിരിക്കുന്നത് അവയ്ക്ക് തിരിഞ്ഞ് പുറകോട്ട് തിരിഞ്ഞ് അടിമപ്പെടുക ബാലിശമായ കാര്യങ്ങൾക്ക് ബലഹീനവും ദരിദ്രവുമായ ആദ്യപാഠങ്ങളിലേക്ക് പിന്നെയും തിരിഞ്ഞ് അവയ്ക്ക് അടിമപ്പെട്ട് ഇരിപ്പാനായിട്ട് ഇച്ഛിക്കുന്നു ഇത് പൂർണ്ണ വളർച്ച പ്രാപിക്കാത്ത ഒരു വിശ്വാസിയുടെ അവസ്ഥയാണ് കാണി കാണിക്കുന്നത് ആ അവസ്ഥയിൽ തുടരുന്നിടത്തോളം അവൻ ദാസിനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല എന്ന് പറയുകയാണ് അതിൻ്റെ എന്താണ് അതിൻ്റെ ഫലമോ സ്വയം മടുപ്പ് അതുപോലെ ഹൃദയത്തിൽ വിശ്വാസം ത്യാഗമുള്ളവന് മടുപ്പ് വരും എന്നാണല്ലോ സദർശിവാക്യം പതിനാലിൻ്റെ പതിനാലിൽ നാം വായിക്കുന്നത് കർത്താവും കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നല്ല മനുഷ്യനോ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് അവന് അത് അവൻ്റെ പ്രവൃത്തിയാൽ തൃപ്തി വരും എന്ന് കർത്താവും പറഞ്ഞിട്ടുണ്ട് ശലോമോനും സദർശിവാക്യത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സ്വയം മടുപ്പ് ഉണ്ടായാൽ എന്താണ് സംഭവിക്കുന്നത് ജീവിതത്തിൽ വിശ്വാസം ത്യാഗമുള്ളവന് ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് ഉള്ളിൽ മടുപ്പ് വരും ഇത് ആവശ്യമില്ല എന്ന് തോന്നും വലിയ കാര്യങ്ങളെ പ്രാപിക്കുവാനായിട്ട് അവൻ കഴിയുന്നില്ല അവനൊരു ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ വളരുവാനായിട്ട് അവന് കഴിയുന്നില്ല ഫലമെന്താണ് സ്നേഹം കുറഞ്ഞു പോകുന്നു ക്രസ്യ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ കഴിയാതെ സ്നേഹം കുറഞ്ഞു പോകുന്ന അവസ്ഥ ദാ ഒരു പഴമൊഴിയുണ്ട് ചൈനീസ് പഴമൊഴിയാണെന്നാണ് എൻ്റെ ഓർമ്മ ദാരിദ്ര്യം വാതിൽ വഴിയായി അകത്തേക്ക് വരുമ്പോൾ സ്നേഹം ജനൽ വഴിയായി പുറത്തു പോകും എന്നൊരു ചൊല്ലുണ്ട് ഇതുപോലെയാണ് ഒത്തിരി വിശ്വാസികൾക്ക് ഈ കാലത്ത് ആത്മീകമായിട്ട് കർത്താവ് ഉദ്ദേശിക്കുന്ന ദൈവഹൃദയത്തിനനുസരിച്ച് ഉയരുവാനായിട്ട് കഴിയുന്നില്ല പ്രിയമുള്ളവർ മത്തായ്സു വിശേഷം ഇരുപത്തിനാലിൽ കർത്താവ് അന്ത്യകാല ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും ഒരു കാര്യം വളരെ ഗൗരവതരമായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് വീണ്ടും ഞാൻ പ്രാപിക്കാത്ത നല്ലവരെക്കാൾ അല്ലെങ്കിൽ മാനസാന്തരപ്പെടാത്ത നല്ലവരേക്കാൾ മാനസാന്തരപ്പെട്ട ഒരു പാപിയെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആചാരങ്ങൾക്ക് നാം അടിമപ്പെടാതെ ഇല്ലാത്ത അതാണല്ലോ ഉത് ഉത്ബോധിപ്പിക്കുന്നത് ആചാരങ്ങൾക്ക് നാം അടിമപ്പെട്ടു പോകാതെ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ഈ ലോകത്തിൽ പോലെ പ്രകാശിക്കാം നമുക്ക് അതിനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എപ്രായാലേനം പത്തിൻ്റെ മുപ്പത്തെട്ടാം വാക്യം സഹായകരമായിട്ട് നമുക്ക് വായിക്കാം എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല ദൈവത്തിൻ്റെ ഉള്ളം എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈ ഇതൊക്കെയും വെറും പാഴ്വേലയായിട്ട് മാറും നമ്മുടെ അധ്വാനം നമ്മുടെ പോക്കുപരവ് നാം ക്രിസ്തീയ സേവ ചെയ്യുന്നത് ഇത് എൻ്റെ ഉള്ളം ദൈവത്തിൻ്റെ ഉള്ളം എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇതൊക്കെ ഒരു പാഴ്വേലയായിട്ട് ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ സീറോ പോയിൻ്റ് എന്ന് പറയുവാൻ തക്കമുള്ള ദുസ്ഥിയിലേക്ക് നാം അത് പോകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നാം ഭയപ്പെടേണ്ടിയിരിക്കുന്നു ദൈവത്തിൻ്റെ ഉള്ളം എന്നെ വിശ്വസിക്കണം യാക്കോബും നാലിൻ്റെ നാലിൽ പറയുന്നത് ഈ ലോകത്തിൻ്റെ സ്നേഹൻ ആകുവാനിച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു ഒരു ദൈവശത്രു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്ഥിരം ശത്രു ആരാണെന്നറിയാമോ സാത്താനാണ് അപ്പോൾ ഒരു പിന്മാറ്റക്കാരൻ സാത്താൻ്റെ കോർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സാത്താൻ്റെ അധീനതയിലാണ് അവൻ നിൽക്കുന്നത് ഒരു പിന്മാറ്റക്കാരന് ലോകത്തിൻ്റെ സ്നേഹിതനാകുവാനും അതുപോലെ ക്രിസ്തുവിൻ്റെ സ്നേഹിതനാകുവാനും ഒരേ സമയത്ത് കഴിയത്തില്ല ഒന്നുകിൽ ക്രിസ്തു അല്ലെങ്കിൽ ബറഭാസ് നിങ്ങൾക്ക് ബർബാസിനെ വേണമോ ക്രിസ്തുവിനെ വേണമോ പിലാത്തോസിൻ്റെ ചോദ്യമാണ് മാത്രമല്ല നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയില്ലെന്നാണ് കർത്താവ് പറഞ്ഞത് ഒന്നുകിൽ മാമോൻ മാമോൻ എന്ന് പറഞ്ഞാൽ ധനദേവതയുടെ പേരാണ് ധനം ധനം അതുപോലെ ദൈവം ദൈവത്തെ വേണമോ ധനം വേണമോ ക്രിസ്തുവിനെ വേണമോ ബറവാസിനെ വേണമോ ലോകം വേണമോ ദൈവരാജ്യം വേണമോ എന്നുള്ളത് വളരെ പ്രസക്തിയുള്ള ചോദ്യമാണ് ഒരു പിന്മാറ്റക്കാരൻ്റെ അവസ്ഥ അവൻ സാത്താനോടുകൂടെ ജീവിക്കുന്നവനാണ് വെളിപ്പാട് രണ്ടിൻ്റെ നാലിൽ കർത്താവായി യേശു ക്രിസ്ഫേസു സഭയോട് പറയുന്നത് അവരെ എല്ലാം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് വന്നവരാണ് പക്ഷേ ഒരു കുറവ് നിന്നെക്കുറിച്ച് പറയുവാനുണ്ട് ആദ്യ സ്നേഹം നീ വിട്ട് കളഞ്ഞു ദൈവപ്രസാദം ലഭിക്കാത്ത മാതിരിയുള്ളതായിരിക്കുന്ന അവസ്ഥയിലേക്ക് തരം താഴ്ത്തപ്പെട്ടു പോയി ആത്മീക തീക്ഷണത നഷ്ടമായിപ്പോയി ലോകത്തിൻ്റെ സ്നേഹിതനാകുവാനായിട്ട് ക്രിസ്തുവിനോടുള്ള ശത്രുത്വത്തിന് വിധേന ക്രിസ്തുവിനോടുള്ള ശത്രുത്വമാണ് ലോകത്തിൻ്റെ സ്നേഹിതൻ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ആഗ്രഹിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവാണെന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞല്ലോ ഈ ഇത് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ഇതൊരു തരം പരീക്ഷ ഭക്തിയാണ് ഇന്ന് ഇന്ന് ഏത് സമൂഹങ്ങളിൽ നോക്കിയാലും അവനവൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തോടുള്ള ഒരു ഭക്തിയുണ്ട് എന്നാൽ ദൈവഭയമില്ല ദൈവഭയമില്ലാത്തതാണ് ഈ കാലത്തിലെ സകേല മനുഷ്യരുടെയും ഗതികേട് എന്ന് പറയുന്നത് ഏതൊരു മതത്തെ എടുക്കുക അവർക്ക് മതഭക്തി ഉണ്ട് എന്നാൽ ദൈവഭക്തി ഇല്ല വിശ്വാസികളെ തന്നെ എടുക്കുക അവർ പാരമ്പര്യത്തിൽ മുന്നോട്ട് പോകുന്നു കുറേയൊക്കെ ചടങ്ങുകളെ ആശ്രയിക്കുന്നു ചടങ്ങുകളെ ആശ്രയിക്കുന്നവൻ ഒരിക്കലും ആത്മീകമായിട്ട് ദൈവത്തെ ദൈവഹൃദയത്തെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല ആത്മീയ തീഷ്ണുത നഷ്ടമായിപ്പോയി ലോകത്തിൻ്റെ സ്നേഹിതനായിരിക്കുന്നിടത്തോളം ക്രിസ്തുവിനോടുള്ള ശത്രുത്വത്തിലാണവൻ പരീക്ഷഭക്തി ഏ കർത്താവ് ശാസിച്ചല്ലോ മത്തായി സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അതിനെക്കുറിച്ച് കർത്താവ് നിശിതമായി പരീഷന്മാരെ വിമർശിക്കുന്നതാണ് പരീശഭക്തി ഹാ പരീഷന്മാരും ശാസ്ത്രിമാരുമായുള്ളവരെയും നിങ്ങൾക്ക് ഖാകഷ്ടം നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറംപിടുപ്പാക്കുകയാണ് അകമേയോ ചത്തവരുടെ ശവക്കല്ലർക്ക് തുല്യരാണോ നിങ്ങൾ അകമേയോ അഴുക്ക് നിറഞ്ഞിരിക്കുകയാണ് എന്നാണല്ലോ കർത്താവ് പറഞ്ഞത് എന്നാൽ അത് ഹൃദയാവസ്ഥയാണ് കാണിക്കുന്നത് ഒരു വിശ്വാസിയുടെ വിശ്വാസി എന്ന് പറഞ്ഞ് മുന്നേറ്റത്തിലേക്ക് വന്നവൻ്റെ ഹൃദയാവസ്ഥ അവൻ പിന്മാറിപ്പോകുന്ന അവസ്ഥയെക്കുറിച്ച് രമ്യാവ് പറയുന്നുണ്ട് ഹൃദയം ഇതേത് മനുഷ്യൻ്റെയും പുതുസ്ഥിതിയാണ് കേട്ടോ എബ്രാ യരമ്യ പ്രവചനം പതിനേഴിൻ്റെ ഒമ്പതാം വാക്യത്തിൽ ഇങ്ങനെയാണ് ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത് അവയെ ആരാഞ്ഞറിയുന്നവർ ചുരുക്കം അത്രേ ജീവൻ്റെ ഉറവ ഹൃദയത്തിൽ നിന്നല്ലോ ജീവൻ്റെ ഉത്ഭവമാകുന്നു എന്ന് ശലോമാൻ പറഞ്ഞിട്ടുണ്ട് സദൃശവാക്യം നാലിൻ്റെ ഇരുപത്തി മൂന്നിൽ എന്നാൽ പൊറുക്കാതെ പൊറുക്കാത്ത രോഗം പുറക്കാത്ത രോഗത്തിനധീനമായ ഹൃദയത്തിൻ്റെ ഉടമയായിട്ട് മനുഷ്യൻ മാറുന്നു ഹോ എത്ര കഷ്ടമാണെന്നേ പറയേണ്ടു അതായത് ദോഷത്തിനായുള്ള സ്ഫോടക ശക്തി വഹിച്ചുകൊണ്ട് നടക്കുകയാണ് മനുഷ്യന് ജന്മന ഉള്ള നാല് സ്ഥാനപ്പേരുകളെ പറ്റി റോമാലേഖന അധ്യായത്തിൽ അപ്പോസ്വല പൗലൂസി വിവരിക്കുന്നുണ്ട് ജന്മന ജന്മാവകാശം ഓരോ മനുഷ്യൻ്റെയും ജന്മാവകാശം എന്താണത് ആ ക്വാളിഫിക്കേഷനുകളൊന്നും നോക്കാം ബലഹീനൻ ഒന്ന് ബലഹീനൻ രണ്ട് പാപി മൂന്ന് അബദ്ധൻ നാല് ദൈവ ശത്രു ക്രൂസിൽ വെച്ച കർത്താവ് ശത്രുത്വം ശത്രുത്വം അവസാനിപ്പിച്ചതാണ് എന്നാൽ ഇത് ഇതെല്ലാം ഇന്നും നാം ചുമക്കണോ ചിന്തിക്കുക ഇനിയും നമുക്ക് ഒരു പിന്മാറ്റക്കാരനാകാത്ത ആകാതെ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ഈ വിഷയം നമുക്ക് ചിന്തിക്കേണ്ടതാണ് അത് തെളിയിക്കുവാനായി കൊരിന്ത ലേഖനം എട്ടിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യം വായിക്കുക ആർക്ക് വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ ബലഹീന സഹോദരൻ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ നാം ഈ വിഷയം ചിന്തിക്കുകയാണ് സഹോദരന്മാർക്കെതിരെ ചെയ്യുന്ന അപരാധം വാസ്തവത്തിൽ യേശു ക്രിസ്തുവിനെതിരെ ചെയ്യുന്ന അപരാധമായിട്ടാണ് ദൈവം മനസ്സിലാക്കുന്നത് റോമാലോകാനം പതിനഞ്ചിൻ്റെ ഒന്നിലും നാം വായിക്കുന്നു എന്നാൽ ശക്തരായ നാം അഭക്തരുടെ അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം അവയവങ്ങളുടെ ക്രമീകരണത്തെക്കുറിച്ചും ഒന്ന് കുരിന്തർ പന്ത്രണ്ടാം അധ്യായത്തിൽ നമുക്ക് വിശദമായിട്ട് ഉപദേശം ലഭിച്ചിട്ടുണ്ട് എല്ലാ അവയവങ്ങളും അകൃത്രിമമായി കടിപ്പിച്ച് നാം ഒന്നിച്ചു വെക്കേണ്ട കാര്യമില്ല അത് ദൈവം നോക്കിക്കൊള്ളും ഒരേ മാതാപിതാക്കന്മാരാൽ ജനിച്ചു വളർത്തപ്പെട്ട മക്കൾ തന്നെയും വൈവിധ്യമുണ്ടല്ലോ സ്വഭാവത്തിലെ പെരുമാറ്റത്തിലൊക്കെ അനേകം വൈവിധ്യങ്ങൾ അശക്തരും ബലഹീനരുമായ മക്കളോട് മാതാപിതാക്കൾ വളരെ സ്ഥായിയോടും സഹതാപത്തോടും കൂടെ പെരുമാറുന്നുണ്ട് ഉദാഹരണത്തിന് സ്വർഗീയ പിതാവിന് അശക്തരായി അവിടുത്തെ മക്കളോട് എത്രമാത്രം സ്ഥായിയും ബഹുമാനവും കാണും അങ്ങനെയാണെങ്കിൽ ബലഹീനരെ പരിഗണിക്കുകയും ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന പ്രമാണങ്ങളാണ് ദൈവസഭയ്ക്ക് കർത്താവ് പ്രദാനം ചെയ്തിരിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തനെ ഇടർച്ച വരുത്തരുത് എന്ന് പ്രത്യേകം കൽപ്പനയും ഉണ്ട് വായിക്കുക ആവർത്തനത്തിൽ എൻ്റെ മുമ്പിൽ സമയം ആവർത്തനത്തിന് എൻ്റെ മുമ്പിൽ ഇനി സമയമില്ല എന്നാൽ ഈ ചിന്ത നമുക്ക് അമിതബലം പകരട്ടെ വളരെ ശക്തമായ നാം ശക്തരായി തീരേണ്ടത് ആവശ്യമാണ് ശക്തിയുള്ള പ്രബോധനം ലഭിക്കാൻ നമുക്ക് ആവശ്യമുണ്ട് ഇന്ന് കേട്ട ഈ ധ്യാന ചിന്ത നമ്മെ ആത്മാവിൻ്റെ നങ്കൂരമായി ഉറ ഏതൊരു വലിയ കൊടുങ്കാറ്റിനാലും ഇളകുന്ന കപ്പൽ നങ്കൂരം കടലിലേക്കിടുമ്പോൾ അത് ഉറച്ചു നിൽക്കുവാനായിട്ട് ഇടയാകുന്നു കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ ഒരു കപ്പൽ കൊടുങ്കാറ്റിൽ എങ്ങനെയോ കപ്പലിന് കൊടുങ്കാറ്റിൽ എങ്ങനെയാണോ നങ്കൂരം അതുപോലെ ആത്മാവിൻ്റെ നങ്കൂരമായിട്ട് ഇന്ന് കേട്ട ഈ ചിന്ത നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കാം കർത്താവിൻ്റെ പരിശുദ്ധനാമത്തിന് മഹത്വം വരുമാറ് നമുക്ക് ആത്മീക അഭിവൃദ്ധി പ്രാപിക്കാം സ്വയം മടുപ്പ് ഒഴിവാക്കാം ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് മടുപ്പ് വരുമെന്നാണല്ലോ നാം ചിന്തിച്ചത് മടുപ്പില്ലാതെ കർത്താവായ യേശു ക്രിസ്വിനെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാം ഇന്ന് കേട്ട ഈ മനോഹരമായ ചിന്ത നമ്മുടെ ഹൃദയത്തിന് കുളിർമ പകരട്ടെ ആരെങ്കിലും കിണത്തിൻ്റെ വക്കത്തെ എള്ള് പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ സമ്പൂർണമായും കർത്താവായ യേശു ക്രിസ്തുവിന് അവരുടെ ജീവിതം അടിയറവ് വയ്ക്കുവാനായിട്ട് വലിയവനായ ദൈവം ഇന്ന് ഞങ്ങളുടെ മാന്യ കേൾവിക്കാരെ സഹായിക്കട്ടെ വലിയവനായ ദൈവം നമ്മുടെ രോഗം പുറക്കുന്നവനും നമ്മുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നവനുമാണല്ലോ ഈ പാപത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്നുള്ള അപ്പൊസോലിനായ പൗലോസിൻ്റെ നിലവിളിയോടുകൂടെ ആരാണ് ഇതിൽ നിന്ന് എന്നെ വിടിവിക്കുവാനായിട്ട് കഴിയുന്നത് ആർക്കാണ് എന്നെ വിടിവിപ്പാനായിട്ട് കഴിയുന്നത് എന്നുള്ള ആ വലിയ ആത്മഭാരത്തോടു കൂടെ ബലഹീനൻ ഭാവി അഭക്തൻ ദൈവശത്രു എന്നിവ അവസാനിപ്പിച്ച് യഥാർത്ഥത്തിൽ കാൺമിൻ നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അങ്ങനെ തന്നെ നാം ആകുന്നു എന്ന് നാം വായിക്കുന്നുണ്ട് ഈ ചിന്ത നമ്മെ തെരശ്ശീലയ്ക്കപ്പുറത്തേക്ക് അതിപരിശുദ്ധ സ്ഥലം വരെയും വരെ കടത്തിക്കൊണ്ട് പോകട്ടെ കർത്താവിൻ്റെ പരിശുദ്ധനാമത്തിൻ്റെ മുഖത്വത്തിനും വേണ്ടി സമർപ്പണമുള്ള ഹൃദയത്തോടു കൂടെ നമുക്ക് ജീവിക്കാം കർത്താവിൻ്റെ നാമം ഇന്നുമെന്നേക്ക് മുഖത്ത് മഹത്വപ്പെടുമാറാകട്ടെ ഈ ആത്മാമിത്രം ശുശ്രൂഷയിലൂടെ ഞങ്ങളെ കേട്ടാ ഞങ്ങളുടെ മാന്യ ശ്രോതാക്കൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി പ്രകാശിപ്പിച്ചു കൊള്ളുന്നു ദൈവം ഏവരെയും പരിപാലിച്ച് കാക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മേ